നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. എല്ലാ വാഹന ഉടമകളും ടു വീലർ അതുപോലെ തന്നെ ത്രീ വീലർ ഫോർ വീലർ ഹെവി വാഹന ഉടമകൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഓട്ടോമേറ്റഡ് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറ ഉപയോഗിച്ചാണ് പല രാജ്യങ്ങളിലും ടോൾ വാങ്ങുന്നത്. രാജ്യത്തെ ടോൾ പ്ലാസകൾ ഇല്ലാതാക്കാനുള്ള ചുവടുവയ്പ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാ പഴയതും അതുപോലെ തന്നെ പുതിയതുമായിട്ടുള്ള വാഹനങ്ങളിലും പുതിയ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഇത് എല്ലാ വാഹന ഉടമകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ പഴയ നമ്പർ പ്ലേറ്റുകൾക്കൊക്കെ ഇനി പിടിവീഴുന്നതായിരിക്കും. എല്ലാ വാഹന ഉടമകളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇതുമായി സംബന്ധിച്ച പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുകയും എല്ലാവരിലേക്കും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്ത് നൽകുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് കാണുവാൻ മറക്കരുത്. രാജ്യത്ത് ഓരോ വാഹനത്തിനും ഓരോ നമ്പർ എന്നതുപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുകൾ വഴി ഓരോ വാഹനത്തിൻ്റെയും നമ്പർ പ്ലേറ്റുകളെ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ചട്ടം 1989 അനുസരിച്ച് 2002 മുതൽ രാജ്യത്തെ എല്ലാ വാഹനങ്ങളിലും ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റുകൾ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ ഇത് നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ 2019 കേന്ദ്ര ചട്ടം ഭേദഗതി ചെയ്യുകയും പുതിയ വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങുമ്പോൾ തന്നെ നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു. പല സംസ്ഥാനങ്ങളിലും ഇതിനോടകം തന്നെ ഇത് നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ സേഫ്റ്റി പ്രൊഡക്ട്സിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടാകും. അത്തരത്തിൽ AIS 159 എന്ന സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റാണ് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുകൾ. ഇത്തരത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലും അതുപോലെ തന്നെ ഫോണ്ടിലും നിറത്തിലുമായിരിക്കും ഒരു വാഹനത്തിൽ ഈ ഒരു ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കുക. വ്യക്തവും അതുപോലെ തന്നെ കാലങ്ങളോളം നിലനിൽക്കുന്നതുമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്പർ പ്ലേറ്റുകൾ ചെയ്യുന്നത്. നാഷണൽ ID, ഹോളോഗ്രാം എന്നിവയും ഇന്ത്യൻ മുദ്രയോട് കൂടിയതാണ്. ട്രാക്കിങ്ങിനും അതുപോലെ ട്രേസിങ്ങിനും സഹായിക്കുന്ന ലേസർ ID മുന്നിലും പിന്നിലുമുള്ള പ്ലേറ്റുകളിൽ മുദ്രണം ചെയ്യുന്നതാണ്. ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റുകൾ വാഹനത്തിൽ ഘടിപ്പിക്കുന്നത് സ്നാപ്പ് ലോക്ക് രീതിയിലാണ്. ഇത് പെട്ടെന്ന് അഴിച്ചു മാറ്റാനോ പിന്നീട് ഘടിപ്പിക്കാനോ സാധിക്കുന്നവയല്ല എന്നതും വാഹനത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കും. ടു വീലർ ഒഴിച്ച് വിൻഷീൽഡ് ഉള്ള എല്ലാ വാഹനങ്ങളിലും തേർഡ് ലൈസൻസ് പ്ലേറ്റ് വേണമെന്നതും ഈ ഒരു HSRP ഭാഗമാണ്. മുൻപിലും പിൻപിലും പഞ്ച് ചെയ്ത നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിക്കുന്നത് പോലെ തന്നെ ഗ്ലാസിലും ഇത്തരത്തിലെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള നമ്പർ പ്ലേറ്റുകൾ ഒട്ടിച്ചിരിക്കണമെന്നതാണ് പുതിയ ചട്ടം. വാഹനങ്ങളുടെ സുരക്ഷ തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. വാഹനം ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഇതുവഴി സാധിക്കുകയും ചെയ്യും. സ്നാപ് ലോക്ക് സംവിധാനം ഉപയോഗിച്ച് ഘടിപ്പിക്കുന്ന നമ്പർ പ്ലേറ്റുകൾ എളുപ്പത്തിൽ ഇളക്കി മാറ്റാനോ മാറ്റിയാൽ തന്നെ വീണ്ടും ഉപയോഗിക്കാനോ സാധിക്കില്ല. ഈ ഒരു ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുകളോട് കൂടിയ വാഹനങ്ങൾ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനും സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. രാത്രികാലങ്ങളിൽ പോലും 200 മുതൽ 300 മീറ്റർ വരെ ദൂരത്ത് വരെ ഈ ഒരു നമ്പർ പ്ലേറ്റ് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുമെന്നതും ഈ ഒരു രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അംഗീകൃത നമ്പർ പ്ലേറ്റ് എംബോസിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന വാഹനത്തിൻ്റെ RC ബുക്ക് അടക്കം പരിശോധിച്ച ശേഷം എല്ലാ പഴുതുകളും അടച്ചായിരിക്കും ഈ ഒരു HSRP പ്ലേറ്റുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ നമ്പർ പ്ലേറ്റ് മറ്റൊരു വാഹനത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കുകയില്ല. പഴയത് മാറ്റി പുതുതായിട്ട് നമ്പർ പ്ലേറ്റ് മാറ്റണമെങ്കിലും മതിയായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രമല്ല ഉടമസ്ഥൻ്റെ സമ്മതപത്രവും നിർബന്ധവുമാണ്. പഴയ വാഹനങ്ങളിലും ഈ ഒരു ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് 2019 ഭേദഗതി ചട്ടഭേദഗതി പ്രകാരം HSRP നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കുന്ന ഉത്തരവാദിത്വം സർക്കാർ വാഹന നിർമ്മാണ കമ്പനികളെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വിലയിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയാണ് വാഹനം ഉപഭോക്താവിന് ലഭിക്കുകയും ചെയ്യുക. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വാഹനം ഇപ്പോൾ ഉപഭോക്താവിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ ഈ ഒരു HSRP നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചാണ്. അതേസമയം 2019 മുൻപ് നിരത്തിലിറങ്ങിയ 1.5 കോടിയിലധികം വാഹനങ്ങളാണ് കേരളത്തിലുള്ളതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യ ഒട്ടാകെ 30 കോടിയിൽ അധികവുമാണ് കണക്കുകൾ. ഈ വാഹനങ്ങളിലും ഈ ഒരു HSRP നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട മാതൃകയിലുള്ള നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കാത്ത വാഹനങ്ങൾ നിരത്തിൽ ഓടാനോ അല്ലെങ്കിൽ പാർക്ക് ചെയ്യാനോ പാടില്ല. AI ഡ്രിവൺ ക്യാമറ കൂടി കേരളത്തിൽ സജീവമാകുന്നതോടെ നമ്പർ പ്ലേറ്റുകൾക്കും ഇനി മുതൽ പിടിവീഴുന്നതായിരിക്കും. ടോൾ പ്ലാസകളിൽ ഉൾപ്പെടെ നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറകൾ വരുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉടൻ തന്നെ നമ്പർ പ്ലേറ്റുകളിലേക്ക് പ്രത്യേക ശ്രദ്ധ എത്തുമെന്നതിൻ്റെ സൂചനയാണിത്. ഓട്ടോമേറ്റഡ് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറ ഉപയോഗിച്ചാണ് പല വിദേശ രാജ്യങ്ങളിലും ടോള് വാങ്ങുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണിത്. എല്ലാ വാഹന ഉടമകളെയും ബാധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക. ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകളൊക്കെ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുവാനും വീഡിയോസ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുവാനും ശ്രദ്ധിക്കേണ്ടതാണ്.
എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.